സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് തിരുസഭയുടെ മാതാവായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാളാണ് മരിയ മാത്തേർ എക്ലേസിയെ. മറിയം സഭയുടെ അമ്മയാണ്. മാത്തേർ എക്ലേസിയെ എന്ന തിരിച്ചറിവ് സഭ ഒരമ്മയാണ്, മാത്തേർ എക്ലേസിയ എന്ന തിരിച്ചറിവിലേക്ക് കൂടെ നമ്മെ നയിക്കുകയാണ്. പന്തക്കുസ്തായുടെ സാരാംശവും അത് തന്നെയായിരുന്നല്ലോ. ദൈവമക്കളായി നമ്മെ തീർക്കുന്ന പരിശുദ്ധാത്മാവ്, തിരുസഭയുടെ പിറവിയായിരുന്നു അത്. തിരുസഭ ദൈവത്തിനായി മക്കളെ ഉരുവാക്കുന്നു, അവരെ പാലിക്കുന്നു, പഠിപ്പിക്കുന്നു, കൂടെ നടക്കുന്നു. ഈ മാതൃഭാവങ്ങളെ ആവാഹിച്ചു നിൽക്കുകയാണ് പരിശുദ്ധ മറിയം. അവൾ ക്രിസ്തുവിൻ്റെ അമ്മയായതിനാൽ ക്രിസ്തുവിൻ്റെ തനി സഹോദരങ്ങളായി ദൈവമക്കളായി മാറിയിരിക്കുന്ന നമ്മുടെയെല്ലാം അമ്മയുമാണ്. വിശുദ്ധ ആംബ്രോസ് ആണ് പരിശുദ്ധ മറിയത്തെ സഭയുടെ അമ്മയെന്ന് ആദ്യം വിളിച്ചത്. പിന്നീട് അത് ലയോ 13-ാമൻ, ജോൺ 23-ാമൻ, പോൾ 6-ാമൻ തുടങ്ങിയ മാർപ്പാപ്പമാർ അവരുടെ പ്രബോധനങ്ങളിൽ അവലംബിച്ചിട്ടുണ്ട്. സമീപകാലങ്ങളിൽ ജോൺ പോൾ 2-ാമൻ പാപ്പായും ബെനഡിക്ട് 16-ാമൻ പാപ്പായും. ഇക്കഴിഞ്ഞ മാർച്ച് 22-ൽ യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് സ്വ്യാറ്റാസ്ലോവ് യുദ്ധത്താൽ ഞെരുങ്ങുന്ന യുക്രൈനിയൻ ജനതയ്ക്ക് നൽകിയ ഹൃദയസ്പർശിയായ ഒരു പ്രഭാഷണമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ തിരുനാളിൻ്റെ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നതാണ്. ചരിത്രത്തെയും ജീവിതങ്ങളെയും സ്പർശിക്കുന്ന ഭാഷയിൽ സഭ ഒരമ്മയെപ്പോലെ മനുഷ്യസമൂഹങ്ങളെയും കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കാനും കരകയറ്റാനും എത്തിച്ചേരുകയാണ്, പ്രാർത്ഥനയും അധ്വാനവും സഹായങ്ങളും കൊണ്ട്. അതുപോലെ തന്നെ യുക്രൈനിയൻ ചരിത്രത്തിൽ രൂഢമൂലമായ ഒരു മരിയ ഭക്തിയാണ് കിയേവിലെ പരിശുദ്ധ കന്യകയുടെ വിഖ്യാതമായ ഒരു ഐക്കണിനെ ആധാരമാക്കിയിട്ടുള്ളത്. ഒറാൻസ് ഓഫ് കീവ്, കീവിലെ പരിശുദ്ധ കന്യക, ഇരു കൈകളും വിരിച്ചുപിടിച്ച് പ്രാർത്ഥിക്കുന്ന കന്യകയുടെ രൂപമാണത്. അവൾ കനപ്പെട്ട മതിലുപോലെ നിൽക്കുമ്പോൾ, ഇമ്മൂവബിൾ വോൾ, യുക്രൈനിനെതിരെ തിന്മ പ്രബലപ്പെടുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ ജനതയുടെ ഭാഗധേയവുമായി ഇടകലരുന്ന പരിശുദ്ധ കന്യക, യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം വഴി നമ്മുടെ ഭാഗധേയങ്ങളിൽ ഇടകലർന്ന ക്രിസ്തുവിൻ്റെ തന്നെ അടയാളമായി മാറുകയാണ്. അതോടൊപ്പം മാംസമണിഞ്ഞ് നാം എല്ലാവരും ക്രിസ്തു സമാനമായി തീരേണ്ട ആ വിളിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി ഇന്നലെ നാം കണ്ടതുപോലെ, വചനം മാംസമായെങ്കിൽ മാംസം വചനമായി തീരണം. രക്ഷകന്റെ അമ്മ റെദം തോറിസ് മാത്തേർ എന്ന തൻ്റെ പ്രബോധനത്തിൽ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ മറിയം സഭയുടെ മാതാവ് എന്നതിനെ വിവരിക്കുന്നുണ്ട് വിവിധ അടരുകളായി. ഒന്ന്, അവൾ ദൈവമാതാവ് തന്നെയാണ്, ക്രിസ്തുവിൻ്റെ ജനനി. രണ്ട്, അവളെ ക്രിസ്തു തന്നെ നമുക്ക് അമ്മയായി നൽകിയിരിക്കുന്നു, കുരിശൻ ചുവട്ടിൽ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. മൂന്ന്, മറിയം ഈ മാതൃത്വം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഭരമേൽക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ ജനനിയായി തീർന്നതുപോലെ അവൾ ക്രിസ്ത്യാനികളുടെയും ജനനിയാകുന്നു. ക്രിസ്തുവും സഭയും ഒന്നാണെന്ന സാക്ഷ്യത്തിന് വീണ്ടും മിഴിവേകിക്കൊണ്ട്. നാലാമത്, അവൾ സഭയുടെ അടയാളമാണ്, പ്രാർത്ഥിക്കുന്ന സഭയുടെ അടയാളം. പന്തക്കുസ്തായിൽ അവൾ ശിഷ്യരോടൊപ്പം പ്രാർത്ഥിക്കുകയായിരുന്നു. അഞ്ചാമതായി, ഏറ്റവും കരതീർന്ന ക്രിസ്താനുകരണത്തിൻ്റെ മാതൃകയാണ് മറിയം. 1 യോഹന്നാൻ 5:6-8 വരെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള 3 സാക്ഷ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആത്മാവ്, ജലം, രക്തം. ആത്മാവ് നൽകുന്ന സാക്ഷ്യം നാം ഇന്നലെ ധ്യാനിച്ചിരുന്നു. ജലവും രക്തവും ഇന്ന് നാം കാണും കുരിശിൻ ചുവട്ടിൽ ക്രൂശിതൻ്റെ മാറിൽ നിന്ന് നിർഗളിക്കുന്നത്. യോഹന്നാൻ 19:25 മുതൽ അവിടെ വെച്ചാണ് നാഥൻ പറഞ്ഞത്, ഇതാ നിന്റെ അമ്മയെന്നും ഇതാ നിന്റെ മകനെന്നും. ചിലരെങ്കിലും പറയാറുണ്ട് രക്തവും ജലവും പ്രസവ സമയത്തെ പ്രവാഹങ്ങളുടെ സൂചനയാണ് എന്ന്. ക്രിസ്തു സഭയെ ജനിപ്പിക്കുകയാണ്. അവൻ്റെ കരുണ ചാലിട്ടിറങ്ങുന്ന മുഹൂർത്തമാണിത്. കരുണ, റഖാം, ഗർഭപാത്രം എന്നുകൂടി അർത്ഥം വരുന്നൊരു പദമാണല്ലോ അത്. ഈ സംഭവത്തിൻ്റെ ചരിത്ര സാക്ഷി മാത്രമല്ല കുരിശിൻ ചുവട്ടിലെ പരിശുദ്ധ മറിയം, അപര ക്രിസ്തുമാരെ പേറുന്ന തിരുസഭയുടെ മാതൃത്വത്തിൻ്റെ അടയാളം കൂടിയാണ്.